ഒരു മാഗസിൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി നമുക്ക് റിസോഴ്സിൽ ആക്ടിവിറ്റി 2.3.1 നമുക്കതിനൊരു മൈ ബുക്ക് എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് നോക്കിയാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ പേജിൽ കവിതയുടെ പേര് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ പേജിൽ ഉള്ളടക്കം കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ പേജിൽ മുതലാണ് കവിതകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ പേജിൻ്റെയും ഹെഡറായിട്ട് എൻ്റെ പ്രിയ കവിതകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കവിതയുടെ മെയിൻ ഹെഡിങ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്കിലാണത്. പിന്നെ കവിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. കവിയുടെ പേരിൻ്റെ കൂടെ വൺ എന്ന് പറയുന്നത് ഇത് അവിടുത്തെ ആ പേജിൻ്റെ അടിയിലൊരു ഫൂട്ടറായിട്ട് ഒരു നോട്ടാണ് കവിയെ കുറിച്ച് വന്നിട്ടുള്ളത്. പിന്നെ കവിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ പേജിലും ഫൂട്ടറായിട്ട് സ്കൂളിൻ്റെ പേരും പേജ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി കവിതകൾ എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് 4 കവിതകൾ തന്നിട്ടുണ്ട്. ഈ കവിതകൾ ഉപയോഗിച്ച് നമുക്കൊരു മാഗസിൻ തയ്യാറാക്കാം. ആപ്ലിക്കേഷൻ, ഓഫീസ്, റൈറ്റർ. ഒരു എൻ്റർ അടിച്ചതിന് ശേഷം ഇവിടെ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായി ഇതിനൊരു ഫയലിനൊരു പേര് നൽകുന്നു, മൈ പോയം 1 എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. ഇനി കവിതകളിലെ ഒന്നാമത്തെ കവിത ഓപ്പൺ ചെയ്ത് ഇതിനെ കോപ്പി ചെയ്ത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. വീണ്ടും അടുത്ത കവിത പുതിയ പേജിലാണ് വരേണ്ടത്. അതിന് ഇൻസേർട്ട് പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് ചെയ്യേണ്ടത്. അവിടെയും നമുക്ക് രണ്ടാമത്തെ കവിത ഓപ്പൺ ചെയ്ത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് മൈ പോയം എന്ന് പറയുന്ന ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. വീണ്ടും പുതിയ പേജിലാണ് നമുക്കിനി കേഴ്സർ വന്ന് നിൽക്കേണ്ടത്. മൂന്നാമത്തെ കവിത ഓപ്പൺ ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അടുത്തത് ഇൻസേർട്ട് പേജ് ബ്രേക്ക്. വീണ്ടും അവസാനത്തെ കവിത ഓപ്പൺ ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ കവിതകളെല്ലാം നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു, നമ്മുടെ സൃഷ്ടികളെല്ലാം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ ഹെഡിങ്ങുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത് നമുക്ക് ഈ ഒന്നാമത്തെ കവിതയുടെ കുട്ടിയും തള്ളയും എന്ന് പറയുന്ന ഹെഡിങ് എല്ലാ ഹെഡിങ്ങും നമുക്ക് ഒരുപോലെയാണ് വരേണ്ടത്. അപ്പം അതിനായി നമ്മൾ സ്റ്റൈൽസ്, നമ്മുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ജാലകം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. സ്റ്റൈൽസിൽ നമ്മളിവിടെ വലത് ബട്ടൺ ബ്ലാങ്ക് സ്പേസിൽ വെച്ച് നമ്മളിതിവിടെ പുതിയ പുതിയ സ്റ്റൈലുകളാണ്, ഇവിടുത്തെ കൊള്ള സ്റ്റൈലുകളാണ്, നമുക്ക് പുതിയ സ്റ്റൈലുകൾ നമുക്കിവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഹെഡിങ് 1 ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റൈലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് നമുക്ക് ടൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സ്റ്റൈൽ എന്ന് കൊടുക്കാം. അതിനൊരു പേര് കൊടുക്കാം, STYLE സ്റ്റൈൽ മെയിൻ ഹെഡിങ്ങിൻ്റെ. ഓക്കെ, പേര് നൽകിയിരിക്കുന്നു. അതിനുശേഷം നമുക്ക് അതിലെ ഫോർമാറ്റിങ് മാറ്റണമെങ്കിൽ നമ്മൾ സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാം അതിനെ. അതിന് ഫോണ്ട് രചനയാണ് ഇപ്പോൾ കിടക്കുന്നത്, CTL ഫോണ്ടിലാണ്, മലയാളം ഫോണ്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്കതിനെ മാറ്റി നമുക്ക് 5 ഓൾഡ് ലിപിയാക്കാം, സൈസ് 130 ആക്കാം, ലാംഗ്വേജ് അത് മലയാളമാക്കാം. ഓക്കെ, ഫോണ്ട് എഫക്റ്റ്, അതിന് കളർ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. അതിനുശേഷം ഓർഗനൈസറിൽ നമുക്ക് അതിനൊരു പേര് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ നോക്കണം, ഇൻഹെറിറ്റ് ഫ്രം ഹെഡിങ് 1 ആക്കി നമുക്ക്. അപ്പോൾ ഹെഡിങ് 1 കീഴിലുള്ള ഒരു പുതിയ സ്റ്റൈലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്റ്റൈൽ എന്ന് പറയുന്നൊരു പുതിയ സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തോടെ വന്നിട്ടുണ്ട്. എല്ലാ ഹെഡിങ്ങുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഒന്നാമത്തെ സെലക്ട് ചെയ്തു, കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കവിതയുടെ ഹെഡിങ് സെലക്ട് ചെയ്തു, വീണ്ടും കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ കവിതയുടെ ഹെഡിങ് സെലക്ട് ചെയ്തു, കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നാലാമത്തെ കവിതയുടെ ഹെഡിങ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പുതിയ സ്റ്റൈല് ഇവിടെ കിടക്കുന്നുണ്ട്.
സ്റ്റൈൽ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫോർമാറ്റിങ്ങും അതിലേക്ക് വന്നിട്ടുണ്ടാകും. ഇനി വീണ്ടും നമുക്ക് ഓപ്പൺ സ്പേസിൽ വെച്ച് ന്യൂ ക്ലിക്ക് ചെയ്ത് പുതിയ ഒരു സബ് ഹെഡിങ്ങിന് TYLE സ്റ്റൈൽ സബ് ഹെഡിങ്ങിൻ്റെ എസ് കൊടുക്കാം. അവിടെ നമുക്ക് ഇൻഹെറിറ്റ് ഫ്രം, നമുക്ക് ഹെഡിങ് ടൂലാണ് നമുക്ക് പറയേണ്ടത്, ഹെഡിങ് ടു ആക്കി നമുക്ക് കൊടുക്കാം. ഹെഡിങ് ടു ഓക്കെ. അവിടെ നമുക്ക് അലൈൻമെൻറ്റ് നമുക്കത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് നിർത്താം. പിന്നെ ഫോണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോണ്ട് നമുക്കിവിടെ മലയാളം ഫോണ്ട് നമുക്കറിയാവുന്ന എന്തെങ്കിലും കൊടുക്കാം. മറ്റേ ദ്യുതി കിടക്കുന്നുണ്ട് ഓക്കെ. അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് കുറച്ച് ഇടാം, 115 120 ആക്കി നമുക്കിടാം ഓക്കെ. അതിന് മലയാളം കൊടുക്കാം. പിന്നെ ഫോണ്ട് എഫക്റ്റ് കളറായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം ഓക്കെ. ആവശ്യമുള്ള മാറ്റങ്ങൾ ഏരിയയ്ക്കകത്ത് കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഭാഗത്തെ ഒരു കളറിൽ വരുന്നതായിരിക്കും. നമുക്കിവിടെ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഓക്കെ ക്ലിക്ക് ചെയ്യാം ഓക്കെ. അപ്പോൾ അവിടെ അത് സ്റ്റൈൽ എസ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. ഇനി എല്ലാ കവിയുടെ പേരും സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോളിൽ പ്രസ് ചെയ്ത് രണ്ടാമത്തെ കവിയുടെ പേര് സെലക്ട് ചെയ്യുന്നു. വീണ്ടും കൺട്രോളിൽ പ്രസ് ചെയ്ത് മൂന്നാമത്തെ കവിയുടെ പേര് സെലക്ട് ചെയ്യുന്നു. മൗസ് സ്ക്രോൾ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ വന്ന് കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം നാലാമത്തെ കവിയുടെ പേരും സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഉപയോഗിച്ച സ്റ്റൈൽസ് STYLES പുതിയതായിട്ട് ഉപയോഗിച്ചാണ്, അപ്പോൾ ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് സ്റ്റൈൽ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ കവിതയുടെ ബോഡി, ഇതാണ് കവിത, ഇതിനെല്ലാം വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെക്സ്റ്റ് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ ടെക്സ്റ്റ് TXT എന്ന് പറഞ്ഞിട്ട് കടുപ്പുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ടെക്സ്റ്റ് കൊടുത്തു. രണ്ടാമത്തെ കവിത ഇവിടം വരെ, അതിൽ നമുക്ക് ടെക്സ്റ്റ് തന്നെ TXT തന്നെ കൊടുക്കാം. ഇത് ഡിഫാൾട്ടായിട്ട് ഉള്ള ഒരു സ്റ്റൈലാണ്. മൂന്നാമത്തെ കവിതയ്ക്ക് നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ടെക്സ്റ്റ് തന്നെ കൊടുക്കാം. നാലാമത്തെ കവിതയ്ക്കും ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുക്കാം ഓക്കെ. സ്റ്റൈൽ കൊടുത്താലാണ് നമുക്ക് ഇൻഡെക്സ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ. അപ്പോൾ നമ്മളതാണ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും മുകളിൽ ചെല്ലുന്നു. ഇനി ഇവിടെ കുമാരനാശാനെ കുറിച്ച് നമുക്ക് ഒരു ഒരു അടിക്കുറിപ്പ് ഒരു ഫുട് നോട്ടായിട്ട് ഇവിടെ താഴെ എഴുതി വരണം. അപ്പോൾ കുമാരനാശാനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവസാനം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട്, ഇവിടെ ഫുട് നോട്ട് എൻഡ് നോട്ട്. അപ്പോൾ നമുക്ക് ഫുട് നോട്ടായിട്ടാണ് ഒരു പേജിൻ്റെ അവസാനം. എൻ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം വരുന്നതാണ് എൻ നോട്ട്. നമുക്ക് ഫുട് നോട്ടായിട്ട് കുമാരനാശാനെ കുറിച്ച് നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 3.3.5 ഫുട് നോട്ടായിട്ട് ചേർക്കേണ്ടത്. ആശാനെ കുറിച്ച് ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, പോയതിൽ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ. അതുപോലെ എല്ലാ കവിയെ കുറിച്ചും ഫുട് നോട്ട് നമുക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് കുമാരനാശൻ്റെ ചിത്രം കൊണ്ടുവരാം. കഴ്സറോടെ വയ്ക്കുന്നു. റിസോഴ്സിൽ ചിത്രം കിടക്കുന്നത് 2.3.4 ആശാൻ്റെ ചിത്രം കൊണ്ടുവരുന്നു. ആവശ്യത്തിന് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അടുത്തതും ആശാൻ്റെ തന്നെയാണ്. വീണ്ടും നമുക്ക് വേണമെങ്കിൽ ആശാൻ്റെ ഒരു ചിത്രമേ ഉള്ളൂ, നമുക്ക് ആശാൻ്റെ ചിത്രം കൊണ്ടുവരാം. അടുത്ത ഉള്ളൂരിൻ്റെ ചിത്രം ഇവിടെയാണ് നമുക്ക് വരേണ്ടത്. ഉള്ളൂരിൻ്റെ ചിത്രം നമുക്കിത് ഇവിടെ കൊണ്ടുപോയിടാം ഓക്കെ. ഇവിടെ നീക്കി വെച്ച് ഈ ഇത് താഴെയായിട്ട് വയ്ക്കാം. അവസാനം നമുക്ക് ചെങ്ങമ്പുഴയുടെ ചിത്രമാണ് കൊണ്ടിട്ടത്. ഇവിടെ കൊണ്ടുപോയി വെച്ച് ഇൻസേർട്ട് ചെങ്ങമ്പുഴ ഓക്കെ. കുറച്ച് റൈറ്റിലേക്ക് നമുക്ക് നീക്കി വയ്ക്കാം, ഒന്ന് സേവ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഹെഡറും ഫൂട്ടറും കൊടുക്കുക എന്നുള്ളതാണ്. ഹെഡറായിട്ട് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഹെഡറാണെങ്കിൽ ഇൻസേർട്ട് ഹെഡർ ഫൂട്ടർ ഹെഡർ ഡിഫാൾട്ട് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
header vannittundagum idu header aanu idaanu header ivada namukku kavithayude peru ende kavithagal okay kudakkam ippo ella pageilum header aayittu ende kavithagal vannittundagum header alla ഇവിടെ നമുക്ക് നോക്കാം ഇൻസേർട്ട് ഹെഡർ ഇതായിരുന്നു ആർന്നു ഹെഡർ വന്നത് കോപ്പി ചെയ്ത് എവിടെയാണ് വരേണ്ടത് ഓക്കെ എൻ്റെ കവിതകൾ അപ്പോൾ ഇപ്പോൾ എല്ലാ പേജിലും എൻ്റെ കവിതകൾ എന്ന് പറയുന്ന ഹെഡർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫൂട്ടറായിട്ട് അത് ഇൻസേർട്ട് ഫൂട്ടർ ഫൂട്ടറായിട്ട് നമുക്ക് വരേണ്ടത് സ്കൂളിൻ്റെ പേരാണ് കൂടാതെ ഫൂട്ടറായിട്ട് ഏറ്റവും അടിയിൽ നമുക്ക് ഈ മൂലയ്ക്ക് പേജ് നമ്പറുകൾ നമുക്ക് ഉൾപ്പെടുത്താം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കഴ്സർ ഇവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴ്സർ ഇവിടെ കൊണ്ടുപോയി വയ്ക്കുന്നു ഇൻസേർട്ട് പേജ് നമ്പർ ഓക്കെ മൂന്നാമത്തെ പേജാണ് അത് കാരണമാണ് അവിടെ വന്നിട്ടുള്ളത് നാലാമത്തെ പേജിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഒരു ഇൻഡെക്സ് ടേബിളാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഇൻഡെക്സ് ടേബിൾ തയ്യാറാക്കേണ്ടത് എവിടെയാണ് നമ്മൾ തീരുമാനിക്കുക ഇവിടെയാണ് ഇൻഡെക്സ് ടേബിൾ തയ്യാർ വരേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളെല്ലാം ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും സ്റ്റൈൽ നൽകിയിട്ടുണ്ട് സ്റ്റൈൽ നൽകിയാൽ മാത്രമേ വ്യത്യസ്ത സ്റ്റൈലുകൾ ഹെഡിങ്ങിന് കവിയുടെ പേരിന് ഈ കവിതയ്ക്ക് ഓരോന്നിനും ഓരോ സ്റ്റൈലുകൾ നൽകിയാൽ മാത്രമേ നമുക്ക് ഇൻഡെക്സ് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെയാണ് കഴ്സർ വയ്ക്കേണ്ടത് ഇൻസേർട്ട് ഇൻഡെക്സ് ടേബിൾ ഓഫ് കണ്ടൻസ് ടേബിൾ ഓഫ് കണ്ടൻസിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓക്കെ ഇവിടെ നമുക്ക് അതിൻ്റെ ടൈറ്റിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താം ഓക്കെ ഓക്കെ അപ്പോൾ അതും പല സ്റ്റൈലുകളും നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് നമ്മൾ അത് ചെയ്യുന്നില്ല അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ളടക്കം വന്നിട്ടുണ്ടാവും ശേഷം എൻ്റർ അടിച്ചതിന് ശേഷം ഇത് അടുത്ത പേജിലേക്ക് വിടുക ഓക്കെ ഇവിടെ നമുക്ക് ഇതിനെ ഇതിനെ പി ഡി എഫ് ആക്കി മാറ്റുകയാണ് നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് ഫയലില് എക്സ്പോർട്ട് അസ് പി ഡി എഫ് ഓക്കെ ഡെസ്ക്ടോപ്പിൽ ഗൂഗിളിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതാണ് നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനം ഗൂഗിളിൽ പോയം നമ്മുടെ ഇവിടെ ഓരോ പേജിലേക്ക് വന്നു കുമാരനാശാൻ ഈ പേജിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ സാധിക്കും അടുത്തത് ചങ്ങമ്പുഴയുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചങ്ങമ്പുഴയുടെ ഭാഗത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കും